അനുഗ്രഹ വാക്കുകൾ കേൾക്കുവാനാണ് നാം എല്ലാം എപ്പോഴും താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു ദിവസം ആരംഭിക്കുമ്പോഴല്ലേ. എന്നാൽ ചിലപ്പോൾ കഷ്ടത്തിന്റേതും ദുഃഖത്തിന്റേതുമായ വാക്കുകളും വിഷയങ്ങളും നാം ശ്രദ്ധിച്ചേ മതിയാകൂ. അയ്യോ എന്നുള്ള ശബ്ദം സാധാരണ വളരെ പരിതാപകരമായ അവസ്ഥയിൽ വിളിച്ചുകൂവുന്ന ഒന്നാണ്. അയ്യോ കഷ്ടം എന്ന പദപ്രയോഗത്തോടെയാണ് ആമോസ് പ്രവാചകൻ 6-ാം അധ്യായം ആരംഭിക്കുന്നത്. 5-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയും 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈ പ്രയോഗത്തിൽ ആമോസ് അധികം സമയം കളയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലും മറ്റ് ചില പ്രവാചക പുസ്തകങ്ങളിലും ഈ അയ്യോ കഷ്ടം എന്ന പ്രയോഗം വളരെയധികം ഉപയോഗിച്ചിട്ടുള്ളതായി നാം കാണുന്നു. അയ്യോ കഷ്ടമെന്ന ഈ പ്രയോഗത്തിന് വേറൊരു അർത്ഥമുള്ളത് നിൽക്കൂ, നോക്കൂ, ശ്രദ്ധിക്കൂ. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു. അയ്യോ കഷ്ടമെന്ന വാക്ക് തുടർന്ന് പറയുവാൻ പോകുന്ന കാര്യത്തിലേക്ക് നമ്മുടെ പ്രത്യേക ശ്രദ്ധയെ ആകർഷിക്കുന്നതും കൂടിയാണ്. നമുക്ക് ആമോസ് പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കാം. സിയോനിൽ സ്വൈരികളായി ശമരിയ പർവ്വതത്തിൽ നിർഭയരായി ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗ്രഹം വന്നു ചേരുന്നവരായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഈ വാക്യത്തിൽ സിയോനും ശമരിയയും പറഞ്ഞിരിക്കുന്നു. സിയോൻ തീർച്ചയായും തെക്കേ രാജ്യത്തിലായിരുന്നല്ലോ. രണ്ട് രാജ്യങ്ങളെയും ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണിത് എന്ന് ചുരുക്കം. മതത്തിന്റെ കേന്ദ്രമായിരുന്നു സിയോൻ. ദൈവത്തിന്റെ ആലയം അവിടെയായിരുന്നല്ലോ. ശമരി എന്നത് ശക്തമായൊരു രാഷ്ട്രത്തിന്റെ ഭരണകേന്ദ്രമായിരുന്നു. സിയോനിൽ സ്വൈരികളായിരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഓ, അതൊന്നും കാര്യമാക്കേണ്ട, സാരമില്ലെന്നേ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു, ഇങ്ങനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. പ്രായോഗികമായി നോക്കിയാൽ ഇതിനെല്ലാം ഒരേ അർത്ഥമാണ് കാണുന്നത്. ആമോസിന്റെ കാലത്ത് ജനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ഒന്നും കാര്യമാക്കാത്ത ഒരു സ്വൈര ജീവിതം. സിയോനിൽ സ്വൈരികളായി കഴിയുന്നവർക്ക് അയ്യോ കഷ്ടം. സമ്പൽ സമൃദ്ധിയുടെ ദിവസത്തിൽ ആഡംബരത്തിന്റെ മടിയിൽ കഴിയുകയായിരുന്നു അവർ. പ്രിയരെ, ഇന്ന് നിങ്ങളുടെ സ്ഥിതി ഇതാണോ? പണ്ടത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സ്വൈര്യമായി കഴിയുന്ന അവസ്ഥ ഇന്നെല്ലാം ഉണ്ടല്ലോ. പിന്നെന്തിനാ ഈ ഭക്തി ഇല്ലേ? ശമരിയ പർവ്വതത്തിൽ നിർഭയരായിരിക്കുക. ഇത് വായിച്ചിട്ട് അവരുടെ അണുബോംബുകളെല്ലാം ശമരിയ പർവ്വതത്തിൽ അല്ലെങ്കിൽ ശമരിയയിലായിരുന്നു സൂക്ഷിച്ചിരുന്നതെന്ന് തോന്നുന്നു ഇല്ലേ? വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ശമരിയ. ആഹാബ് രാജാവും ഇസബേൽ രാജ്ഞിയും അവിടെ പാർത്തിരുന്നു. അവിടെ മനോഹരങ്ങളായ ദന്തഗോപുരങ്ങൾ പണികഴിപ്പിച്ചിരുന്നു. ശമരിയ പട്ടണത്തിന് ചുറ്റുമുണ്ടായിരുന്ന പർവ്വത നിരകൾ പ്രകൃതി നൽകിയ ശക്തമായ കോട്ടയായിരുന്നു. ഈ പട്ടണം അശൂര്യരുടെ ആക്രമണത്താൽ തകർക്കപ്പെടുന്നതിനു മുൻപ് 3 വർഷം പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത് ഈ പർവ്വത നിരകളുടെ സംരക്ഷണം മൂലമാണ്. അശൂര്യർ നശിപ്പിച്ചതിന് ശേഷവും ഹെരോദാവ് ശമരിയ വീണ്ടും പണിതുയർത്തത് ആ പട്ടണത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നു. ഈ ഉന്നതമായ ആഡംബരങ്ങളും ശക്തമായ സംരക്ഷണങ്ങളും ഉണ്ടായിരുന്നതിനാൽ ഇസ്രായേൽ മക്കൾക്ക് സുരക്ഷിതത്വ ചിന്തയും ആരെയും കൂസാത്ത മനോഭാവവും ഉണ്ടായി. ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗ്രഹം വന്നുചേരുന്നു എന്ന് നാം വായിച്ചല്ലോ. ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാർ, ഇതുകൊണ്ട് ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അവരായിരുന്നല്ലോ സ്ഥാനവും അധികാരവും ഉണ്ടായിരുന്നവർ. ഇങ്ങനെ ദൈവമില്ലാത്ത, കാര്യവിചാരമില്ലാത്ത തലവന്മാരുടെ അടുത്താണ് ഇസ്രായേൽ മക്കൾ സഹായത്തിനും നീതി നടത്തിക്കിട്ടുന്നതിനുമൊക്കെ വന്നത്. പക്ഷേ ഈ നേതാക്കന്മാർക്കുണ്ടായിരുന്ന താൽപര്യം തങ്ങളുടെ സുഖവും സ്വൈര്യതയും മാത്രമായിരുന്നു. അധികാരസ്ഥാനത്തിരിക്കുന്നവർ ആഡംബരമോഹികളും അഴിമതിക്കാരുമാണെങ്കിൽ അതിൽ പരം ഒരു ദുസ്ഥിതി വേറെ ഒന്നുമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നാം വളരെ സൂക്ഷിക്കേണ്ട ഒരു പ്രവണതയാണത്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ കൽനയ്ക്ക് ചെന്നു നോക്കുവിൻ,
അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവിൻ. ഫലസ്തീനരുടെ ഗത്തിലേക്ക് ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയോ? അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തേക്കാൾ വിസ്താരമുള്ളതോ? നിങ്ങൾ കൽനയ്ക്ക് ചെന്ന് നോക്കുവീൻ എന്ന്. ഹിദ്ദക്കേൽ നദിയുടെയും മേലേസാബ് നദിയുടെയും ഇടയിലുണ്ടായിരുന്ന പട്ടണങ്ങളിൽ ഒന്നാണ് കൽന. നിനവേ പട്ടണവും ഈ ഭാഗത്ത് തന്നെയായിരുന്നു. ഈ പ്രദേശം ഒരു വലിയ കേന്ദ്രം തന്നെയായിരുന്നു. അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവീൻ. ആരാമിലെ അല്ലെങ്കിൽ സിറിയയിലെ പ്രധാന പട്ടണമായിരുന്നു ഹമാത്ത്. നാം പറഞ്ഞു പറഞ്ഞ് തെക്കോട്ടാണ് പോകുന്നത്. അടുത്ത് പറയുന്നത് ഫലസ്തീനരുടെ ഗത്തിലേക്ക് ചെല്ലുവീൻ. ഗത്ത് ഫലസ്തീൻ ദേശത്തിന്റെ തെക്കായിരുന്നു. അത് അവിടുത്തെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നായിരുന്നു. അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയോ? അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തേക്കാൾ വിസ്താരമുള്ളതോ? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, പോയി ഈ മറ്റ് രാജ്യങ്ങളെ ഒന്ന് നോക്കിക്കേ. അവരെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരെന്ന് ചിന്തിക്കുവാൻ കാരണമെന്താണ്? നിങ്ങൾ അത്ര കൂടിയവരൊന്നുമല്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരെക്കാൾ അധികം ആയിരുന്നിട്ടും ആ ദേശക്കാർ ചെയ്യുന്ന അതേ പാപത്തിലാണ് നിങ്ങളും ജീവിക്കുന്നത് എന്ന്. അവർക്ക് ദൈവത്തിൽ നിന്നും പ്രത്യേക വെളിപ്പാടുകളൊന്നുമില്ല. നിങ്ങൾക്കോ വെളിപ്പാടുകൾ വ്യക്തമായി ലഭിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഇസ്രായേലിന്റെ മൂന്ന് ദേശീയ പാപങ്ങൾ ഇനിയും ആമോസ് പറയുവാൻ പോകുകയാണ്. വടക്കേ രാജ്യത്തെ തകർത്ത് കളഞ്ഞ മൂന്ന് പാപങ്ങളാണവ. അതേ പാപങ്ങൾ തെക്കേ രാജ്യത്തെ തകർത്തു. ബാബിലോൺ സാമ്രാജ്യത്തെ തകർത്തു. മിസ്രൈമിനെയും ഗ്രീസിനെയും റോമിനെയും അതേ പാപങ്ങൾ തകർത്തു. അവ അനേക വൻശക്തികളെ തരിപ്പണമാക്കി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ചിരുന്ന സാമ്രാജ്യങ്ങളെ ഒന്നുമില്ലാത്തതാക്കി തീർത്തത് ഈ പാപങ്ങളാണ്. നാം ജീവിച്ചിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ നമ്മിൽ പലരും കണ്ടതാണല്ലോ ഈ പരമാർത്ഥം. ഈ മൂന്ന് പാപങ്ങൾ ദേശീയ പാപങ്ങളാണ്. ദൈവം രാജ്യത്തെ ശിക്ഷിക്കുവാൻ മുഖാന്തരമായിട്ടുള്ള പാപങ്ങൾ. ഭയങ്കരമല്ലേ? മൂന്നാം വാക്യം ശ്രദ്ധിച്ചേ, അവിടെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ദുർദിവസം അകറ്റിവെക്കുകയും സാഹസത്തിന്റെ ഇരിപ്പിടം അടുപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ പറയുന്നു, ഒരു ന്യായവിധി ദിവസം വരുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോഴെങ്ങുമില്ല. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാന്നേ. തെക്കേ രാജ്യത്തിന്മേൽ ന്യായവിധി വരുന്നു. അവരെ അടിമകളാക്കി പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നു എന്നൊക്കെ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവോട് പറഞ്ഞപ്പോൾ അവന്റെ പ്രതികരണവും ഇങ്ങനെ തന്നെയായിരുന്നു. ഹിസ്കിയാവ് ചോദിച്ചു, അത് എന്റെ സമയത്തായിരിക്കുമോ? യെശയ്യാവിന്റെ മറുപടി, ഇല്ല, ന്യായവിധി നിന്റെ കാലത്തല്ലായിരിക്കും. ഇത് കേട്ട ഹിസ്കിയാവ്, അതെ, ആ മഹാനായ രാജാവ് പറയുകയാണ്, അത് പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഓരോ തലമുറയും വഷളത്വം കൂടുതൽ കൂടുതൽ ചെയ്തു കൂട്ടുകയാണ്. അടുത്ത തലമുറയെക്കുറിച്ച് ഓർത്തിട്ട് ഭാരമില്ലേ സുഹൃത്തെ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലോകപ്രകാരം നാം കൂട്ടിവെക്കുന്നുണ്ട്. ആത്മീകമായി എന്താണ് നാം കരുതുന്നത്, നിക്ഷേപിക്കുന്നത്? ഇനിയും ഒരു രാജ്യത്തെ നശിപ്പിക്കുന്ന മൂന്ന് പാപങ്ങൾ ഏതൊക്കെയാണ്? അവയിൽ ഒന്നാമത്തേത് ശ്രദ്ധിക്കുക, നാലാം വാക്യം. നിങ്ങൾ ആനക്കൊമ്പുകൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. അവിഹിത ലൈംഗികത്വവും അമിതാഹാരപ്രിയവുമാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പാപങ്ങൾ. ഇവ ജഡത്തിന്റെ പാപങ്ങളാണ്. നിങ്ങൾ ആനക്കൊമ്പുകൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും. ആഹാബും ഇസബേലും ശമരിയിൽ ആനക്കൊമ്പ് കൊണ്ടൊരു കൊട്ടാരം തന്നെ തീർത്തു. ഇന്ന് പുരാവസ്തു ഗവേഷകർ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണിത്. ആ കാലത്തെ സമൂഹത്തിലെ മേലേക്കിടയിലുള്ളവരെ പ്രതിനിധീകരിക്കുന്ന കൊട്ടാരമായിരുന്നു അത്. രാജകൊട്ടാരത്തിലെ കട്ടിലുകൾക്ക് സമമായതായിരുന്നു അവരുടെ ശയ്യകളും. അവർ നിസ്സാരമായി കണ്ട് സ്വൈര്യമായി ജീവിച്ചു പോരുന്ന സ്ഥിതി. നോക്കണേ, തങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്നു കിടക്കുന്നു എന്നത് ഇവരുടെ നിരന്തര ചിന്താവിഷയം ലൈംഗികത്വം മാത്രമാണെന്ന് കാണിക്കുകയാണ്. അവർ മുഴുകിയിരുന്നത് ഈ പാപത്തിലായിരുന്നു. ഈ കാലത്തെ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതിയും ഇതുതന്നെയല്ലേ? എല്ലായിടത്തും എപ്പോഴും ലൈംഗികത്വം ഒരു വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണുന്ന പടങ്ങൾ ഇതിന് ഉദാഹരണമല്ലേ? ടിവി ഓൺ ചെയ്തു നോക്കിക്കേ, അതിൽ വരുന്ന പരസ്യങ്ങൾ നോക്കിക്കേ. ഏത് വസ്തുവിന്റെയും വിൽപ്പന ഇന്ന് ഈ വക പരസ്യങ്ങളിലൂടെയാണ്.
നമ്മുടെ സമൂഹം ഇങ്ങനെ പോയാൽ എവിടെ എത്തുമെന്ന് സംശയിക്കേണ്ട. കാരണം അങ്ങനെ പോയവരുടെ അന്ത്യം ചരിത്രത്തിലൂടെ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ പട്ടണങ്ങളിൽ ഇന്ന് വേശ്യാവൃത്തി ഒരു അംഗീകരിക്കപ്പെട്ട തൊഴിലാണല്ലോ. പല മുന്തിയ ഹോട്ടലുകളിലും ക്ലബ്ബുകളിലും ലൈംഗികത്വം എത്ര വേണമെങ്കിലും ആകാമെന്ന സ്ഥിതിയാണല്ലോ. എന്തുമാത്രം അശ്ലീല പുസ്തകങ്ങളും സിനിമകളുമാകുന്നു നമ്മുടെ നാട്ടിൽ, ഇല്ലേ? കൈക്കൂലി കൊടുക്കാമെങ്കിൽ ആർക്കും എന്തുമാകാവുന്ന സ്ഥിതി. കുടുംബസമേതം വഴിയെ പോലും നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി. വഷളത്വം മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് തോന്നിവാസം ജീവിക്കുന്ന മാന്യന്മാർ നമുക്ക് ചുറ്റും. സൂക്ഷിക്കണേ, ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പൈങ്കിളി കഥകളിലൂടെ അവതരിപ്പിച്ച് നമ്മുടെ യുവജനങ്ങളെ കൊണ്ട് അവ ചെയ്യിക്കുവാൻ ശ്രമിക്കുകയാണിന്ന്. നമ്മുടെ കോളേജുകളുടെ ചുറ്റിലുമുള്ള വീഡിയോ പാർലലുകളിൽ എന്തൊക്കെയാണ് പ്രദർശിപ്പിക്കുന്നതെന്നറിയാമോ? എന്തിനധികം പറയുന്നു, ഈ ലൈംഗികത്വം മാത്രമാണ് ഇന്ന് ഒരു വലിയ പങ്ക് മനുഷ്യരുടെയും എപ്പോഴത്തെയും ചിന്ത. ക്രിയാത്മകമായി ചിന്തിക്കുവാൻ താങ്കളെ അനുവദിക്കാത്ത ഇത്തരം ദുഷിച്ച ചിന്തകളിൽ നിന്ന് സുഹൃത്തെ വെളിയിൽ വരൂ. ഫലമുള്ള ജീവിതം നയിക്കുവാൻ താങ്കൾ പ്രത്യേകം ദൈവസന്നിധിയിൽ സമർപ്പിക്കൂ. അങ്ങനെ പാപത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു രാജ്യത്തിന് നിലനിൽക്കുവാൻ സാധ്യമല്ല. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. എന്നിട്ടത് എങ്ങനെ തകർന്നു? വെളിയിൽ നിന്നുമുള്ള ഒരു ശക്തിയും റോമിനെ ആക്രമിപ്പിച്ച് നശിപ്പിച്ചില്ല. ഇത് അത്ഭുതമാണല്ലേ. റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ച എന്ന തലക്കെട്ടോടുകൂടിയ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ഗിബോൺ പറയുന്നത് റോം തകർന്നതിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് അവിടുത്തെ കുടുംബങ്ങളുടെ തകർച്ചയാണ്. അസാൻമാർഗികത വന്നപ്പോൾ രാജ്യം തകരുവാൻ തുടങ്ങി. സുഹൃത്തെ, താങ്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അഭിഹിത ബന്ധമുണ്ടെങ്കിൽ ഓർക്കുക, അത് താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും താങ്കളുടെ രാജ്യത്തെയും നശിപ്പിക്കും. ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും മാതാപിതാക്കളുടെയും ദുർനടപ്പിനെക്കുറിച്ച് ഹൃദയഭേദകമായ അനേകം കത്തുകൾ എനിക്ക് ലഭിക്കാറുണ്ട്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾക്ക് അങ്ങനൊരു ബലഹീനതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ആ പാപം ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുക. എന്തിന് വെറുതെ നശിക്കണം? അഞ്ചാം വാക്യം ഞാൻ വായിക്കട്ടെ. നിങ്ങൾ വീണനാഥത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. ദാകിടക്കുന്നു. അന്ന് ജനങ്ങൾ വളരെയധികം പുതിയ പുതിയ രാഗങ്ങളുമായി മുൻപോട്ട് വന്നു. ഒരു സംഗീത വിപ്ലവം തന്നെ. ഇന്ന് ഏതെല്ലാം വിധത്തിലാണ് സംഗീതം? ഇതൊക്കെ ആമോസിന്റെ കാലത്തുണ്ടായിരുന്നവ തന്നെ ആണെന്ന് ചുരുക്കം. സംഗീതത്തിന്റെ സ്വഭാവം ഒരു രാജ്യത്തെ നശിപ്പിക്കാമെന്നാണ് പ്രവാചകൻ പറയുന്നത്. താങ്കൾ ഞെട്ടിക്കാണുമില്ലേ? എനിക്ക് തോന്നുന്നു നാം ആ സ്ഥിതിയിലെത്തിയിരിക്കുകയാണെന്ന്. എന്തുമാത്രം കാസറ്റുകൾ സിഡികളാണ് ഇന്നിറങ്ങുന്നത്! മനുഷ്യന്റെ വികാരത്തെ ഉണർത്തിവിടുന്ന സംഗീതം മനുഷ്യനെ ആനന്ദിപ്പിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ അത് കേട്ടതിന് ശേഷമോ? ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാകും, എടാ ഈ പാട്ടി വെറും പഴഞ്ചനാണല്ലോ എന്ന്. സംഗീത വിദ്വേഷിയായ ഇയാൾക്ക് സംഗീതത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എനിക്കിഷ്ടമുള്ള സംഗീതം എനിക്കറിയാം. അല്ലാത്തതൊന്നും ശ്രദ്ധിക്കുവാൻ ഞാൻ മെനക്കെടാറില്ല. നിങ്ങൾ വീണനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. ദാവീദിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നതുപോലെയല്ല ഇന്ന് സംഗീതം ഉപയോഗിക്കുന്നത്. സംഗീതം ആരംഭിച്ചത് സ്വർഗത്തിലാണെന്നറിയാമോ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാത്രം ഉപയോഗിച്ചിരുന്ന സംഗീതം. സ്വർഗത്തിലെ കൊയർ ഡയറക്ടറായിരുന്നു ലൂസിഫർ. നോക്കണേ, ആ സംഗീതം അവൻ നശിപ്പിച്ചു. അവൻ അത് ചെകുത്താന്റെ കൈകളിലെ ആയുധമാക്കി. ഇന്ന് മനുഷ്യനെ നശിപ്പിക്കുകയാണത്. ദാവീദ് ഒരു പ്രതിഭാശാലിയായിരുന്നു. അവന്റെ സംഗീതം ദൈവത്തിന് മഹത്വം കരയറ്റുന്നത് മാത്രമായിരുന്നു. ഇന്നത്തെ സംഗീതം ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതല്ല, പിന്നെയോ അകറ്റുന്നതാണ്. ഇന്ന് ഇത് ഭയങ്കര കച്ചവടമല്ലേ? അല്പം പാടുവാൻ കഴിവുണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കുന്നവൻ ദൈവത്തിന്റെ പേര് പറഞ്ഞ് പാടി പണമുണ്ടാക്കി തോന്നിവാസം ജീവിക്കുന്നു. നാം ഒക്കെ ആ പാട്ടുകൾ വാങ്ങി ചൂഷണം ചെയ്യപ്പെടുന്നു. ദൈവമില്ലാത്തവൻ
യേശു എന്ന അടിസ്ഥാനം ആശ അവനിൽ അത്രേ എന്ന് പാടിയാൽ എന്താണ് അർത്ഥം? ഞാൻ ആരെയും ഒറ്റപ്പെടുത്തുകയല്ല, അല്പം ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ കപട നാടകം വെറുക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ, സമയമില്ലാത്തതിനാൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നില്ല. എന്റെ പ്രിയ സുഹൃത്തുക്കൾ, വഞ്ചിക്കപ്പെടാതിരിക്കണം എന്ന് മാത്രം അപേക്ഷയുണ്ട്. കൂടുതൽ നിർദ്ദേശം ഈ കാര്യത്തിൽ വേണമെങ്കിൽ എഴുതിയാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടതായ ഉപദേശം തരുവാനായി ശ്രദ്ധിക്കാം. ഇസ്രായേലിലെ മൂന്നാമത്തെ ദേശീയ പാപത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ആറാം വാക്യം: നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞുകുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു, യോസഫിന്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ലതാനും. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞുകുടിക്കുന്നു, ഗ്ലാസുകളിലല്ല കേട്ടോ, കുടം അതുപോലെ കമഴ്ത്തി അങ്ങ് കുടിച്ചേക്കുക, ശരിക്കും മദ്യത്തിനടിമയായവർ. പിന്നെ വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു, യോസഫിന്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ലതാനും. ആമോസിന്റെ കാലത്ത് തക്കതായ സുഗന്ധദ്രവ്യങ്ങൾ, അതെ, നാം ഈ പെർഫ്യൂം എന്നും സ്പ്രേ എന്നും ഒക്കെ പറയുന്ന സംഗതിയുണ്ടല്ലോ, അതുതന്നെ. ഇതിനുവേണ്ടി മനുഷ്യൻ ഒരുപാട് സമയവും പണവും ചെലവഴിച്ചു. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇന്നത്തെ കാലത്തെക്കുറിച്ച് എത്ര സത്യമായ കാര്യങ്ങളാണ് ആമോസ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും നാട്ടിൽ വിദേശത്ത് നിന്നും വന്നെങ്കിൽ, പരിചയക്കാര ബന്ധുക്കളോ വന്നാൽ സാധാരണ പറയുന്ന കേട്ടിട്ടില്ലേ, അതേൽ ഒരെണ്ണം ഇങ്ങി തരണമെന്ന്. അതേൽ എന്നതുകൊണ്ട് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആ കുപ്പി, കള്ളുകുപ്പി. രണ്ട്, പെർഫ്യൂം. അന്നത്തെ ഇസ്രായേൽ രാജ്യത്തെ ഈ പാപം, അതെ, മദ്യപാനം നശിപ്പിച്ചു. നോക്കണം, ഇന്ന് നമ്മുടെ സമൂഹത്തെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വിപത്ത് ഇതല്ലേ? മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായ ഒരു തലമുറ. ഈ ബലഹീനത ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്നവർക്ക് വലിയ ശിക്ഷയാണ് കിട്ടുവാൻ പോകുന്നത്, ഓർത്തുകൊള്ളണം. ഈ ദുഷിച്ച സ്വഭാവത്തെക്കുറിച്ച് ഞാൻ വളരെയധികം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അതിന് സമയം കളയുന്നത് അന്യായമാണല്ലേ? അതുകൊണ്ട് ഇതിൽ അടിമപ്പെട്ടും ആദായമുണ്ടാക്കിയും ജീവിക്കുന്നവരോട് നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ദയവായി ഇത് ഉപേക്ഷിക്കുക, എത്രയും പെട്ടെന്ന് നാശത്തിൽ നിന്ന് രക്ഷപ്പെടുക. ജഡീക പാപങ്ങൾ, അതെ, അവിഹിത ലൈംഗികത്വവും അമിതാഹാരപ്രിയവും, ഇത് അവിശ്വാസികളുടെ കിരാത സംഗീതം, മദ്യാസക്തി എന്നിവ ഉന്നത സാമ്രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ പാപങ്ങളായിരുന്നു. അവിഹിത ലൈംഗികത്വവും അമിതാഹാരപ്രിയവും അവിശ്വാസികളുടെ കിരാത സംഗീതവും മദ്യാസക്തി ഇവയെല്ലാം. ഇന്ന് ഇവ സംസ്കാരത്തിന്റെ, പരിഷ്കാരത്തിന്റെ ലക്ഷണമായി കരുതി അന്ധരായി ജീവിക്കുകയാണ് മനുഷ്യൻ, നാശത്തിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന അവസ്ഥ. ആമോസിന്റെ ഈ പ്രവചനം അദ്ദേഹത്തിന്റെ കാലയളവിൽ തന്നെ നിറവേറ്റപ്പെട്ടു. വടക്കേ രാജ്യം നശിപ്പിക്കപ്പെട്ടു, അടിമകളായി അന്യരാജ്യത്ത് പോയി. അവരെ തകർത്ത പാപമോ? പണ്ടുമുതൽ പറഞ്ഞു വന്നത് തന്നെ, മദ്യം, മദിരാക്ഷി, മതോന്മത്തമായ സംഗീതം. ഇതുമാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ചു കഴിയുന്നവരാണ് അധികവും. യഥാർത്ഥത്തിൽ ജീവിതം അല്ല, മരണമാകുന്നു ഇവ കാഴ്ചവെക്കുന്നത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള തത്വശാസ്ത്രം ആകുന്നു ഇത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്വയത്തെ സംതൃപ്തിപ്പെടുത്തുക എന്ന പ്രമാണം, ഇതിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ സന്തോഷത്തിലോ സമൃദ്ധിയിലോ അല്ല എത്തുന്നത്, പിന്നെയോ മരണത്തിൽ. വ്യക്തികളെ, രാഷ്ട്രത്തെ തന്നെ നശിപ്പിച്ച തത്വശാസ്ത്രമാകുന്നു ഇത്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചുള്ള രസാവഹമായ ചില കാര്യങ്ങളാണ് ഇവ വെളിപ്പെടുത്തുന്നത്. ലോകവും അതിലെ സകല പ്രതാപങ്ങളും സുഖങ്ങളും നിങ്ങൾ ഹൃദയത്തിന് നൽകൂ, എന്നാലും അത് സംതൃപ്തമാകില്ല. അത് ശരിയല്ലേ? നമ്മുടെ അനുഭവം, അതെ, ചുറ്റുപാടുമുള്ള അനുഭവം ഒന്ന് നോക്കിക്കേ. മനുഷ്യ ഹൃദയത്തിലെ ശൂന്യത നിറയ്ക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇസ്രായേൽ ജനങ്ങളുടെ അതിക്രമം അവരുടെ രാജ്യത്തിന്റെ നാശത്തിലേക്ക് ആകുന്നു അവരെ കൊണ്ടെത്തിച്ചത്. ഏഴാം വാക്യം ഞാൻ വായിക്കാമെന്ന് ശ്രദ്ധിച്ചാട്ട്: അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും, നിവർന്നു കിടക്കുന്നവരുടെ മദ്യപാനഘോഷം തീർന്നുപോകും. അതുകൊണ്ട്, ഒരു പ്രസംഗൻ പറഞ്ഞു, ബൈബിളിൽ എവിടെങ്കിലും അതുകൊണ്ട് എന്ന് ഉപയോഗിച്ചിട്ടുള്ളപ്പോൾ നാം നിന്ന് ഏതുകൊണ്ട് എന്നൊന്ന് പരിശോധിക്കണം.
ഇവിടെ പ്രവാചകൻ പറയുന്നത് നാം ചിന്തിച്ചുകൊണ്ടിരുന്ന മൂന്ന് വലിയ പാപങ്ങൾ നിമിത്തം വടക്കേ രാജ്യം ആദ്യം അടിമകളായി പോകേണ്ടി വരും. ആ ദിശയിലേക്കായിരുന്നു അവർ നീങ്ങിക്കൊണ്ടിരുന്നതും. അത് വളരെ വേഗത്തിൽ അനുസരണക്കേടിന്റെ ശിക്ഷ, ജഡത്തിന്റെ പാപം, മദ്യാസക്തി, കിരാത സംഗീതം, ഇവ ഒരു രാജ്യത്തെ നശിപ്പിച്ചു. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വെറുത്തു, അവന്റെ അരമനകളെ ദ്വേഷിക്കുന്നു, ഞാൻ പട്ടണവും അതിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും. അവരുടെ അരമനകൾ അഴിമതിയുടെ കേളീരംഗവും പാവപ്പെട്ടവരെ കൊള്ളയടിച്ച് കൂട്ടിവെക്കുന്ന സ്ഥലവുമായിരുന്നു. ദൈവം ഇവയെല്ലാം വെറുത്തിരുന്നു. അവിഹിത ലൈംഗികത്വം, അമിതാഹാരപ്രിയം, സംഗീതത്തെ ദുരുപയോഗപ്പെടുത്തുക, മദ്യപാനം എന്നീ കാര്യങ്ങളുടെ ഇന്നത്തെ പുതിയ ധർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മനോഭാവം അറിയണമെങ്കിൽ ഈ വാക്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ആയത് വ്യക്തമാക്കുന്നു. ദൈവം പറയുന്നു, താൻ അവ വെറുക്കുന്നു. ഈ വക പാപങ്ങളാൽ ഇസ്രായേൽ ദൈവമില്ലാത്ത ഒരു രാഷ്ട്രമായി. ഈ കാര്യങ്ങളാണ് താങ്കളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നതിൽ നിന്നും താങ്കളെ തടയുന്ന ആദ്യത്തെ പ്രശ്നം. ദൈവം ഇവിടെ സത്യം ചെയ്യുന്നു എന്ന് വായിക്കുന്നു. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ പ്രഖ്യാപനം അന്ത്യമായിട്ടുള്ളതാണ് എന്നാകുന്നു. അഹങ്കാരത്തെ ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നു, ഒരു വീട്ടിൽ പത്ത് പുരുഷന്മാർ ശേഷിച്ചിരുന്നാലും അവർ മരിക്കും. ചില വ്യാഖ്യാതാക്കൾ വിശ്വസിച്ചിരുന്നത് ഈ വാക്യം ഒരു വലിയ വിപത്ത് അല്ലെങ്കിൽ പകർച്ചവ്യാധിയാകുന്നു കാണിക്കുന്നത് എന്നാണ്. സാധാരണ യുദ്ധങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പകർച്ചവ്യാധി. പത്താം വാക്യം, ഒരു മനുഷ്യന്റെ ചാർച്ചക്കാരൻ അവനെ ദഹിപ്പിക്കേണ്ടുന്നവൻ തന്നെ അവന്റെ അസ്ഥികളെ വീട്ടിൽ നിന്ന് നീക്കേണ്ടതിന് അവനെ ചുമന്നുകൊണ്ടുപോകുമ്പോൾ അവൻ വീട്ടിന്റെ അകത്തെ മൂലയിൽ ഇരിക്കുന്നവനോട് നിന്റെ അടുക്കൽ ഇനി വല്ലവരുമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് അവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ യഹോവയുടെ നാമത്തെ കീർത്തിച്ചുകൂടായികയാൽ നീ മിണ്ടാതിരിക്ക എന്ന് പറയും. വളരെ ആശ്ചര്യജനകമായൊരു പ്രസ്താവനയാണിത്. ഭയാനകമായൊരു രംഗം വിശദീകരിക്കുന്നു. ആസന്നമായിരിക്കുന്ന വിപത്ത് എത്ര വ്യാപകമായിരിക്കും എന്ന് ഈ വാക്യത്തിൽ പറയുന്നു. ഒരുവൻ മരിച്ചാൽ ചിതയ്ക്ക് തീ കൊളുത്തേണ്ട ഉത്തരവാദിത്വമുള്ള അടുത്ത ബന്ധു ശവം ദഹിപ്പിക്കുവാനായി അത് കൊണ്ടുപോകുന്നതിലേക്ക് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ജീവിച്ചിരുന്ന പത്ത് പേരിൽ ഇനിയും ഒരാൾ ശേഷിക്കുന്നതായി കാണും. അവിടെ അവശേഷിക്കുന്ന ഒരേ ഒരുവൻ ഭയന്ന് വിറച്ച് തന്റെ മരണനിമിഷം ഏതെന്ന് ചിന്തിച്ച് വീടിന്റെ ഏറ്റവും ഉള്ളറയിൽ ഒളിച്ചിരിക്കും. പുരാതന ഇസ്രായേലിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ ശവശരീരം മണ്ണിൽ സംസ്കരിക്കുകയായിരുന്നു അംഗീകരിക്കപ്പെട്ട സമ്പ്രദായം. പുതിയ നിയമവും ഈ സമ്പ്രദായത്തോടെയാണ് യോജിക്കുന്നത്. അതുകൊണ്ട് ദഹിപ്പിക്കൽ തെറ്റായ നടപടിയായി കണ്ടിരുന്നു. ആമോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അതിനുദാഹരണമാണ്. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധി തന്റെ ജനത്തിന്മേൽ വന്നുകഴിഞ്ഞപ്പോൾ ഒന്നിച്ച് ദഹിപ്പിക്കുവാനല്ലാതെ വേറെ മാർഗമില്ലാത്തതുപോലെയായി. ഇവിടെയും ശമൂവേലിന്റെ ഒന്നാം പുസ്തകം 31 അധ്യായത്തിന്റെ 12 വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത് പ്രത്യേക പരിഗണന നൽകേണ്ട സംഭവങ്ങളായിരുന്നു. ഇവിടെ സാംക്രമിക രോഗം തടയുവാനാകുന്നു ശരീരങ്ങൾ ദഹിപ്പിച്ചത്. ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ ശൌലിന്റെയും പുത്രന്മാരുടെയും ശരീരത്തോട് കൂടുതൽ അപമാനം കാണിക്കാതിരിക്കുവാനാണ് അവ ദഹിപ്പിക്കേണ്ടി വന്നത്. ഇനിയും ആരെങ്കിലും വീട്ടിനുള്ളിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവശേഷിക്കുന്ന വ്യക്തിയുടെ മറുപടി ആരുമില്ല എന്നായിരിക്കും. ദൈവശിക്ഷ ഭീതിയും അരക്ഷിതാവസ്ഥയും അവരുടെ ഇടയിൽ കൊണ്ടുവരും. യഹോവയുടെ നാമം പോലും അവർ ഉച്ചരിക്കുവാൻ കൂട്ടാക്കുകയില്ല. ഭയങ്കരമായ ശിക്ഷാവിധിയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തോട് മറുതലിക്കുന്നവൻ, അവർ കുടുംബമായി ശിക്ഷിക്കപ്പെടുന്നത് എപ്പോഴും കാണാവുന്ന പരമാർത്ഥം തന്നെയാണ്. 11 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നും പോകും. 12 മുതലുള്ള വാക്യങ്ങൾ, കുതിര പാറമേൽ ഓടുമോ, അവിടെ കാളയെപ്പൂട്ടി ഉഴുമോ? എന്നാൽ നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നു. നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിച്ചുകൊണ്ട് സ്വന്ത ശക്തിയാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു. എന്നാൽ ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതിയെ എഴുന്നേൽപ്പിക്കും.
അവർ ഹാമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അരാബയിലെ തോടുവരെ നിങ്ങളെ ഞെരുക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. വലുതും ചെറുതും ഉന്നതരും എളിയവരും അശൂര്യരുടെ ആക്രമണത്തിൽ അടിമകളാകുവാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. കുതിര പാറമേൽ ഓടുമോ എന്ന്, എന്നിട്ട് പറയുന്നു പാറപ്പുറത്തുകൂടി കുതിരയെ ഓടിക്കുവാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. കുതിര അവിടെ വീഴും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അവിടെ കാളയെ പൂട്ടി ഉഴുമോ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്, അസാധ്യമായ സംഗതി. ഇനിയും 14 വാക്യത്തിൽ നാം വായിച്ച, അവർ ഹാമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അരാബയിലെ തോടുവരെ നിങ്ങളെ ഞെരുക്കും. ഇതിന്റെ അർത്ഥം ആരാം മുതൽ എന്നാണ്. ആരാമിലെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു ഹാമാത്. അരാബയിലെ തോടുവരെ നിങ്ങളെ ഞെരുക്കും. നോക്കണേ ദൈവത്തിന്റെ ശിക്ഷ എങ്ങനെയാണ് വരുന്നതെന്ന്, ദൈവം തന്നോട് എതിർക്കുന്നവരെ മറുതലിക്കുന്നവരെ ശിക്ഷിക്കുന്ന വിധം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള മനോഭാവം എപ്രകാരമാണ്?